ലോക്സഭാ ഇലക്ഷൻ ഉമ്മറപ്പടിയിൽ വാതിൽപ്പടിയിൽ എത്തി നിൽക്കെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ബി ജെ പി രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഈ ഒട്ടേറെ തമാശകളും ഉൾപിരിവുകളും പിന്നെ ട്വിസ്റ്റുകൾ ഗതി വിഗതികളുമൊക്കെ ആയിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ ഏറ്റവും അധപ്പതിച്ചു പോയ ഡീജനറേറ്റ് ചെയ്യപ്പെട്ട ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ, അതിൻ്റെ ഭാഷാശുദ്ധി ഇതൊക്കെ ചർച്ചയാവുകയാണ്. ഈ പാർട്ടി ദ്രവിച്ച് എവിടെ എത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അതിൻ്റെ നേതാക്കൾ പറയുന്ന വാക്കുകൾ. അതിൽ പ്രായഭേദ വ്യത്യാസമൊന്നുമില്ല. ഈ എന്താ പറയുക, തെറി മൂത്തന്മാരും യൂത്തന്മാരും കുറെ കുട്ടികുരങ്ങന്മാരും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, കെ പി സി സി, പിന്നെ യൂത്ത് കോൺഗ്രസ്, അതിൻ്റെ സംസ്ഥാന വ്യാജ പ്രസിഡന്റ്, പിന്നെ കുറെ കുട്ടികുരുകന്മാർ, കെ എസ് യുക്കാർ, എല്ലാവരും പരസ്പരം സംസാരിക്കുന്നത് തെറി ഭാഷയാണെന്ന് സമ്മതിച്ചത് ആരൊക്കെയാണ്? വി ഡി സതീശൻ ഉൾപ്പെടെയാണ്. കാരണം വി ഡി സതീശനും കെ സുധാകരനും കൂടെ നയിച്ച യാത്രയുണ്ടല്ലോ, സമരാഗ്നി. അത് ചരിത്രം നമുക്കറിയാം, കൂടുതൽ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അവിടെ പരസ്യമായിട്ട് വേദിയിലിരുന്ന് സതീശനെ പറ്റി, സതീശനെ ഉദ്ദേശിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞ ആ ഒരു മൈഡിയർ പ്രയോഗം, അപ്പൊ അതിനെ പറ്റി അതിനെ ന്യായീകരിച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞ മറുപടി, അതത്രയല്ലോ. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ചാനലുകളൊന്നും ഇല്ലാതെ പറയുന്ന കേട്ട നിങ്ങൾ ഓടിപ്പോകും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്തെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സ്വകാര്യ കോൺഗ്രസിന്റെ സംസ്കാരമാണ് വെളിപ്പെടുന്നത്. പിന്നെ യൂത്തന്മാർ, രാഹുൽ മാങ്കൂട്ടത്തെ ഉൾപ്പെടെയുള്ള വ്യാജ പ്രസിഡന്റ് യൂത്തന്മാരുടെ പ്രയോഗം, പിന്നെ ഈ പറയുന്ന കുട്ടിക്കുരവന്മാർ, കെ എസ് യു. ഫലത്തിൽ മാന്യന്മാരായ ഒരാൾക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ വെറുതെ പറയുന്നതാണ്? അതിന്റെ തെളിവുകളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് വനിതാ ദിനം, ഇന്നലെ പത്മജ ബി ജെ പിയിലേക്ക് പോയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞെന്താണ്? തന്തയ്ക്ക് പറക്കാത്തവൾ എന്നാണ്. ഇത്രയും കാലം കോൺഗ്രസിനെ ഈ നാട്ടിൽ പടുത്തുയർത്തിയ ഒരു വലിയ മനുഷ്യനെ പറ്റി അദ്ദേഹത്തെ ആക്ഷേപിച്ചു, കെ കരുണാകരനെ, ലീഡർ കെ കരുണാകരനെ, കല്യാണിക്കുട്ടി അമ്മയെ ആക്ഷേപിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനെതിരെ കമാന്നൊരക്ഷരം കെ മുരളീധരന്റെ വായിൽ നിന്ന് വന്നില്ലല്ലോ, നാവിൽ നിന്ന് ഇതുവരെ. നമ്മൾ പ്രതീക്ഷിച്ചു, കെ മുരളീധരനോടുള്ള ആദരവ് വെച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചു എന്തെങ്കിലും പറയുമെന്ന്. രാഹുൽ പറഞ്ഞത് ശരിയല്ല, അതിൽ വിഷമമുണ്ട്, വേദനയുണ്ട്, അത് പിൻവലിക്കണമെന്നെങ്കിലും സ്വന്തം മകനായ കെ മുരളീധരൻ പറയണമായിരുന്നു. ഇപ്പൊ വരെ പറഞ്ഞിട്ടില്ല, 24 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പൊ തന്തയ്ക്ക് പറക്കാത്തവൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് പറയുന്നത്. അതിന് മറുപടി പത്മജ ഒറ്റ വാക്കിൽ ഒതുക്കി, ടി വിയിൽ വന്നിരുന്ന് നേതാവായ ആളല്ലേ, കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ കെ മുരളീധരന്റെ മൗനം അതെന്തിനാണ് എന്നൊരു ചോദ്യം. ഇനി തിരിച്ച് ഞങ്ങളൊരു ചോദ്യം ചെയ്യട്ടെ. ഇതിനു മുന്നേ അനിൽ കെ ആന്റണി, എ കെ ആന്റണിയുടെ പുന്നാരം മോൻ ബി ജെ പിയിലേക്ക് പോയിട്ട് ഇതുവരെ കമാന്നൊരക്ഷരം രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടിയോ? തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന് അനിൽ കെ ആന്റണിയെ പറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടോ നിങ്ങൾ? എന്താ പറയാത്തത്? ചേർത്ത് വായിക്കുക. കരുണാകരനില്ല, കല്യാണിക്കുട്ടിയമ്മയില്ല, എ കെ ആന്റണി ജീവിച്ചിരിപ്പുണ്ട്, ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. വല്ലവും പറഞ്ഞാൽ, വായി നിന്ന് വല്ലതും വീണാൽ 8-ന്റെ പണി കിട്ടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പേടിയുണ്ട് പാർട്ടിക്കുള്ളിൽ. അതുകൊണ്ടാണ് അനിൽ കെ ആന്റണി ബി ജെ പിയിൽ പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇത്രയും നാളുകളായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയാത്തത്, തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന് പറയാത്തത് അതുകൊണ്ടാണ്, പേടിച്ചിട്ട്. അങ്ങനെ വല്ലതും പറഞ്ഞാൽ ആന്റണി
ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കി എടുത്ത് എവിടെ ഇടുമെന്ന് മാങ്കൂട്ടത്തിന് കൃത്യമറിയാം. ആ മാങ്കൂട്ടത്തിലെ ഏറ്റവും വലിയ മാവ് മുറിച്ചെടുത്തിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ആ മാവിന്റെ വിറകിൽ തീർക്കുമെന്ന് ഏകാനണി ചെയ്യുമെന്ന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് മിണ്ടാത്തത്. പിന്നെ കരുണാകരന്റെ വാട് അങ്ങ് പോയി. പിന്നെ മുരളീധരൻ ഒന്നും പറയില്ല, എനിക്ക് വിടുവായത്തം പറയാം എന്നുള്ള ഒരു ചിന്തയെന്നാണ് ഈ സാധനം പുറത്തു വരുന്നത്. വനിതാ ദിനത്തിന് തലേന്ന് പറഞ്ഞു, ഇത് വനിതാ ദിനം. അലച്ചു നോക്കുക, ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇനി എങ്കിലും മുരളീധരൻ എന്തെങ്കിലും പറയുമോ എന്നാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൽ ചേർത്ത് പറയാം. ചില കരക്കമ്പികൾ വരികയാണ്, അത് പത്മജയെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഈ പി വി എന്ന് കരിമണൽ കർത്തായുടെ ഡയറിയിൽ പറയുന്ന പി വി ഇപ്പൊ ആരാണെന്ന് മനസ്സിലായോ? പുതിയ കരക്കമ്പി ഇറങ്ങിയിരിക്കുകയാണ്. അവര് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത്. ഈ കരിമണൽ കർത്തായുടെ ഡയറിയിലെ പി വി ആരാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചോദ്യങ്ങൾ ഇങ്ങോട്ട് എറിഞ്ഞിടുകയാണ് ഇങ്ങനെ വേദിയിലേക്ക്. പി വി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ചില പോസ്റ്റുകൾ, പി വി എന്ന് പറഞ്ഞാൽ പത്മജ വേണുഗോപാൽ ആയിക്കൂടെ? വേണുഗോപാലിന്റെ ഭർത്താവിനെ ഇ ഡി ചോദ്യം ചെയ്തല്ലോ. അത് പുറത്തുവിട്ടത് ആരാണ്? ബിന്ദു കൃഷ്ണ, മകള കോൺഗ്രസിന്റെ നേതാവ്. അപ്പൊ കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തി ഞങ്ങൾ ഇന്നലെ പറഞ്ഞ സ്റ്റോറിയിൽ, പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പി വരുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നതിനും കുറേ നാളുകൾക്ക് മുമ്പേ ബിന്ദുകൃഷ്ണ ഞങ്ങളെ സമീപിച്ചതാണ്, അണിയറ ചർച്ച നടന്നതാണ്. അപ്പൊ അങ്ങനെ വല്ലതും ആണോ ഈ പി വി, ഈ ഇ ഡി ഇതൊക്കെ ബിന്ദുവിന് ഈ വിവരങ്ങൾ ബിന്ദുകൃഷ്ണയ്ക്ക് കിട്ടിയത്? അത് ഒന്നുകിൽ ബിന്ദുകൃഷ്ണ പറയണം, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തണം. അപ്പൊ പി വി കർത്തായുടെ ഡയറിലെ പി വി പത്മജ വേണുഗോപാലാണ് എന്ന കരക്കമ്പിയാണ് ഇപ്പം പുതിയത് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ. ഇതാണ് രാഷ്ട്രീയത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, കേരള രാഷ്ട്രീയത്തിൽ. അത് നമ്മൾ നോട്ട് ചെയ്യുക. എന്നാൽ ഇതിന്റെ ഒരു ഒരു നിജസ്ഥിതി ദയവേത് കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തണം. കാരണം അദ്ദേഹത്തിന്, അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ. അദ്ദേഹമാണ് വെളിപ്പെടുത്തിയത് പത്മജ ബി ജെ പിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരാൻ ആദ്യ താല്പര്യം കാണിച്ചത് ബിന്ദു കൃഷ്ണയാണ്. മഹിളാ കോൺഗ്രസിന് ഇവിടുത്തെ പിന്നെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന ആള്, പലവട്ടം ചർച്ച നടത്തി പിന്നാമ്പുറത്ത് അണിയറയിൽ. എന്നിട്ട് ഇപ്പൊ ഇത് പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ അതിന്റെ കൂടുതൽ വിശദാംശങ്ങള് ഡീറ്റെയിൽസ് കെ സുരേന്ദ്രൻ പുറത്തുവിടണം. പണ്ട് ഇറക്കിയ കരക്കമ്പി പി വി എന്നാൽ പിണറായി വിജയൻ എന്നായിരുന്നല്ലോ. ഇപ്പൊ അടുത്ത കരക്കമ്പി ഇറങ്ങി, ഇനി വേറെ പല പുതിയതും ഇറങ്ങി. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അപ്പൊ ഇക്കാര്യത്തിൽ കെ സുരേന്ദ്രൻ ഒന്നുകൂടി കാര്യങ്ങൾ വിശദമാക്കേണ്ടതുണ്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ. കാരണം പൊതുജനങ്ങൾ, ജനസമൂഹം അതറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കെ സുരേന്ദ്രൻ അത് വെളിപ്പെടുത്തുമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം.